തരത്തിലുള്ള നമ്മൾ പുതിയൊരു ദോളിച്ചയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും എള്ളുണ്ട്, ചെറിയ ചീരുവുണ്ട്, വലിയ ചീരുവുണ്ട്, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് കാഷ്നട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കിയതിന് ശേഷമാണ് അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് കഴിക്കാവുന്നതും അതുപോലെ വയറിനൊക്കെ ആശ്വാസം നൽകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അഴുക്കളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജസ്റ്റ് ലൈക്ക് ബിറ്റ് ഓഫ് ദി ഒരു സീഡ്സാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നമുക്ക് നന്നായിരിക്കും. നമ്മുടെ ആരോഗ്യമൊക്കെ, ബ്ലഡൊക്കെ ക്ലീൻ ആക്കാനും നമ്മുടെ സ്റ്റൊമക്കൊക്കെ ക്ലിയർ ആക്കാനും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാനും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെയും വൈറ്റമിൻ എ അങ്ങനെയുള്ള ഒരുപാട് കണ്ടൻസുള്ള ഒരു സാധനമാണ് നമ്മുടെ എള്ള്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫേസിനും സ്കിന്നിനൊക്കെ എപ്പോഴും നല്ലതാണ്. കറുത്ത എള്ള് മുടിയൊക്കെ വളരാനും മുടിക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടാനൊക്കെ വലിയ ചെരുവും നല്ലതാണ്. പിന്നെ തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ കാഷ്നട്ട് ചൂടുള്ള ഐറ്റംസാണ്. അപ്പോൾ കാഷ്നട്ടിൻ്റെ ഒരു പ്രത്യേകിച്ച് ബ്ലഡ് ആവശ്യത്തിന് ചൂടാക്കും. അത് കുറച്ച് തണുപ്പിക്കാനായിട്ട് നല്ലതാണ് വലിയ ചെരുവ്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ആയുർവേദിക്കായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സീഡ്സാണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറാണ് ജസ്റ്റ് ഇത് വാമാക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയതെല്ലാം വിളയിച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഒരു ഏത് രീതിയിലാണ് ഫോർമാറ്റ് ആക്കണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ അച്ചൊന്നുമില്ല. പക്ഷേ എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ ഇതിനെ ഒരു ഫോർമാറ്റാക്കി എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ മേടിക്കണ പോലെ ഇത് ഇത്തിരി പഞ്ചസാരയും ഇത്തിരി ശർക്കരയൊക്കെ ഇട്ടാണ് ഞാൻ വിളയിച്ചത്. അല്പം പഞ്ചസാരയും അല്പം ശർക്കരയും ഇട്ട് വിളയിച്ചാലും മതി. അല്പം അതിന് ചേർന്ന് കട്ട പിടിക്കാനായിട്ട് അല്പം ശർക്കര നല്ലതാണ്, പഞ്ചസാരയും നല്ലതാണ്. അധികം പഞ്ചസാരയും ശർക്കര ഒന്നും ഇടാതെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഉചിതം. എന്നാൽ പക്ഷേ ഇത് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയും ശർക്കരയും ആവശ്യമാണ്. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിനെ ഓരോ ഫോർമാറ്റാക്കി മാറ്റണതാണ്. ഞാനിപ്പോൾ ഇതുപോലെ മറ്റേ ബട്ടർ പേപ്പർ ഉണ്ട്, അതിൻ്റെ അകത്താണ് ഇതുപോലെ ഒരു രണ്ട് സ്പൂണോ ഒരു സ്പൂണോ നിങ്ങൾ എടുത്തിട്ടിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഷേപ്പ് പോലെ ആക്കാവുന്ന ഒരു സ്ക്വയർ പോലെ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഷേപ്പ് ബട്ടർ പേപ്പറിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിന് ഫോക്കസ് ഈ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. മറ്റേ നമുക്ക് അച്ചൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അത്രയും നല്ലതല്ല കണ്ട. അപ്പോൾ ഇത് മടക്കി ഷേപ്പാക്കുമ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇതുപോലെ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനും കഴിക്കാനൊക്കെ എളുപ്പമാണ്. ഇതിനി കുറച്ച് നേരം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഒരു 5-8 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇതിന് ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ ഇത് ഏകദേശം കട്ട പിടിച്ച് സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. അതുപോലെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രം നമ്മൾ തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇത് ഓരെണ്ണം ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ ഇരിക്കും ഈ സാധനം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. നമ്മൾ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്ന പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ജിമ്മിലൊക്കെ പോകണവർ ഇങ്ങനെ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. മൂന്നാളത്തെ നാളത്തെ തന്നെ 5-6 രൂപയൊക്കെ വരും. നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലോ കോസ്റ്റിൽ സാധനം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ന്യൂട്രീഷൻ ഫുഡാണ്, വേണമെങ്കിൽ ബിസിനസ്സായിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കൈകാര്യം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ബെറ്ററായിട്ട് തോന്നേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസിനസ്സായിട്ട് വേണമെങ്കിൽ അവർക്ക് ബിസിനസ്സായിട്ട് ഉപയോഗിക്കാം, കുടിൽ വ്യവസായമോ ചെറുകിട വ്യവസായമൊക്കെ പോലെ. അതുപോലെ ജിമ്മിലൊക്കെ പോകണവർക്കാണെങ്കിൽ അവരുടെ ഹെൽത്ത് നോക്കാനായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാനും മറ്റേതിനൊക്കെ ഈസി മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകളെ സമയം വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.